നമസ്കാരം. ഭൂമിയിലെ സ്വർഗം എവിടെയെന്ന് ചോദിച്ചാൽ അമേരിക്കയിൽ പോയി ചോദിച്ചാലും ഇംഗ്ലണ്ടിൽ പോയി ചോദിച്ചാലും കാശ്മീരാണെന്ന് പറയും. 75 കൊല്ലമായിട്ട് കാശ്മീർ നമ്മുടെ തലയിൽ വെച്ച് വന്നിട്ട് ബ്രിട്ടൻ പോയി. 75 കൊല്ലം കഴിഞ്ഞിട്ടും ചെറിയൊരു സ്ഥലത്തിന് വേണ്ടി രണ്ട് രാജ്യങ്ങൾ വേണ്ടി തല്ലുപിടിക്കുക, അതെന്താന്ന് നോക്കിയപ്പോൾ കിടുങ്ങിപ്പോയ കുറേ കാര്യങ്ങളാണ് മനസ്സിലായത്. ഓരോരുത്തരുടെ ഭരണം നിലനിർത്താനും ഓരോരുത്തർ കാശ്മീരിൻ്റെ പേര് ചൊല്ലി പലതവണ ഭരണം പിടിക്കുകയും, അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും. നമ്മൾ 75 കൊല്ലമായിട്ട് 75 പ്രാവശ്യമെങ്കിലും കാശ്മീർ വാങ്ങിക്കാനുള്ള കാശ് കൊടുത്ത് വാങ്ങിക്കാനുള്ള അത്രയും പൈസ നമ്മൾ കാശ്മീരിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്, ഇപ്പോഴും മുടക്കിക്കൊണ്ടിരിക്കുന്നു. പെർ മിനിറ്റിന് ഇത്ര രൂപ വെച്ചാണ് കാശ്മീരിലേക്ക് മാത്രം. എന്താണ് ഇതിൻ്റെ അവസ്ഥ? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പെട്ടുപോയത് കാശ്മീരിൻ്റെ കാര്യത്തിൽ? രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ ടീം തോറ്റുപോയി. ജർമ്മനിയുടെ ടീമാണ് ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നെഹ്റുവിൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ സുഭാഷ് ചന്ദ്രബോസായിരിക്കും നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ത്യക്കാർ അവരുടെ നിന്ന് ഭരണം പിടിച്ചു വാങ്ങിച്ചതോ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങിച്ചതോ ഒന്നുമല്ല ശരിക്കും. അതായത് സോവിയറ്റ് യൂണിയൻ്റെ ലോകരാഷ്ട്രങ്ങളെ സമ്മർദ്ദം കാരണം നമ്മുടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ബ്രിട്ടൻ അധികാരം കൈമാറി കൊടുത്തുകൊണ്ട് ഏൽപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്, അല്ലാതെ പിടിച്ചു വാങ്ങിയതൊന്നുമല്ല. പിന്നെ നെഹ്റുവിന് പറ്റിയ ആദ്യത്തെ മണ്ടത്തരം, നെഹ്റു ഒരു സമ്പന്നനായിരുന്നു, അയാൾക്ക് അധികാരവും കാര്യങ്ങളും മതി. അതുകൊണ്ട് ജിന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ജിന്നക്ക് പകുതി സ്ഥലം കൊടുത്ത് പാകിസ്ഥാൻ എന്ന പേരിൽ പുള്ളിക്ക് സ്വന്തമായിട്ട് ഇന്ത്യ എന്നുള്ള രാജ്യം ഭരിക്കാൻ പറ്റി. അതും വർഷങ്ങളോളം. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിയായിരുന്നത് നമ്മുടെ നെഹ്റുവാണ്. അതുപോലെ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി, ഈ കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അവിടെ നിലനിൽക്കുകയായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കാശ്മീർ പിടിച്ചെടുക്കാനായിട്ട് പാകിസ്ഥാൻ പട്ടാളവും പഠാൻകാരും കൂടി കാശ്മീരിനെ ആക്രമിച്ചു. ആക്രമണം തുടങ്ങി കാശ്മീരിൻ്റെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന് ആക്രമിച്ച് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഹരിസിംഗ് എന്ന് പറഞ്ഞാൽ കാശ്മീരിൻ്റെ അന്നത്തെ രാജാവ് ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. നെഹ്റുവിന് ഇത് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. അവസാനം നെഹ്റു പറഞ്ഞു ഇന്ത്യൻ സൈന്യം വേറൊരു രാഷ്ട്രത്തിൽ കയറി ഇടപെടാനുള്ള നിയമമില്ല, അപ്പോൾ അതുകൊണ്ട് കാശ്മീർ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലേക്കട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് പദവി, സുരക്ഷ, വാർത്താവിനിമയം, അങ്ങനെ ഒരു മൂന്ന് പദവി മാത്രം അവർ നമുക്ക് തന്നിട്ടുള്ളൂ. ശരിക്കും കാശ്മീർ വേറെ രാജ്യം പോലെ വേറെ പതാക കൊണ്ട് നടന്നതാണ്. അപ്പോഴാണ് നെഹ്റു ഇന്ത്യൻ സൈന്യത്തെ അയച്ച് അവരെ തുരത്താൻ തുടങ്ങി. പാകിസ്ഥാൻ പട്ടാളത്തിനെയും പഠാൻകാരെയും തുരത്താൻ തുടങ്ങി. കാശ്മീർ ജനങ്ങൾ ഇന്ത്യൻ സൈന്യത്തിനെ സ്വാഗതം ചെയ്ത് അടിച്ച് കയറിക്കൊണ്ട് ഇരിക്കുകയാണ്. അന്ന് വേണമെങ്കിൽ ഫുൾ കാശ്മീരും നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു. അന്ന് പകുതി പിടിച്ചടക്കി കഴിഞ്ഞിട്ട് നെഹ്റു നേരെ പോയി ഐക്യരാഷ്ട്രസഭയിൽ പോയിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചു. ഐക്യരാഷ്ട്രസഭ ഇന്നേ വരെ നമുക്കൊരു ഗുണമോ ഇതോ ചെയ്തു തന്നിട്ടില്ല. അത് അനുഭവമുള്ള ആൾ, അറിയാവുന്ന വിദ്യാഭ്യാസവും എല്ലാം ഉള്ള ആളാണ് നെഹ്റു. ഉടനടി ഐക്യരാഷ്ട്രസഭ ഒരു സ്റ്റേ ഓർഡറാണ് കൊടുത്തു രണ്ടരായത്തിനും, അവിടെ നിൽക്കട്ടെ. ആ നിപ്പ് 75 കൊല്ലമായിട്ട് ഇപ്പോഴും നിൽക്കുക. അന്ന് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭയിൽ പോകേണ്ട ഒരു കാര്യമില്ല, കാരണം ഒരു രാജ്യവും നമുക്കെതിരെ വന്നില്ല. അന്ന് ഒരു രാജ്യത്തിൻ്റെ സമ്മർദ്ദം ഉണ്ടായില്ല. സമ്മർദ്ദം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സമ്മർദ്ദം അതിജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു. അന്ന് ഐക്യരാഷ്ട്രസഭയിൽ പോയില്ലായിരുന്നെങ്കിൽ അത് കിട്ടിയേനെ. പിന്നെ എന്താ കാര്യം, നിയമപരമായിട്ട് കാശ്മീർ ഫുള്ളും ഇന്ത്യയുടെയാണ്. കാരണം ഹരിസിംഗ് എന്ന് പറഞ്ഞ രാജാവ് കാശ്മീരിൻ്റെ ഫുൾ ആധാരം, അതായത് നമ്മുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ആധാരമല്ലേ, ആധാരം നമ്മുടെ ഇന്ത്യയിലാണ് ഇന്നും ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ആധാരം നമ്മുടെ പേരിലുള്ള നമ്മുടെ സ്ഥലത്താണ് ഇപ്പോൾ പാകിസ്ഥാൻ കയറിയിരിക്കുന്നത്. പകുതിയെ നമ്മുടെ കയ്യിലുള്ളൂ. അന്ന് നെഹ്റുവിന് പറ്റിയ ആദ്യത്തെ മണ്ടത്തരം. ഞാൻ പറഞ്ഞല്ലോ 1971 യുദ്ധത്തിൽ പാകിസ്ഥാൻകാരെ 100,000 പരം പാകിസ്ഥാൻകാരെ തടവിലാക്കി എന്ന് പറഞ്ഞല്ലോ. 100,000 തടവിലാക്കിയ മാത്രമല്ല, പാകിസ്ഥാൻ്റെ കറാച്ചി വരെ എത്തി നമ്മൾ, അതായത് ലാഹോർ വരെ ഇന്ത്യൻ മിലിറ്ററി ചെന്നതാണ്. അത്ര സ്ഥലം നമ്മൾ പിടിച്ചെടുത്തതാണ് പാകിസ്ഥാൻ്റെ. യുദ്ധം കഴിഞ്ഞപ്പോൾ ആ പിടിച്ചെടുത്ത അത്രയും സ്ഥലവും തിരിച്ചു കൊടുത്ത് മറ്റേ പട്ടാളക്കാരെയും മറ്റേ
ബന്ദികളാക്കി എല്ലാത്തിനെയും തിരിച്ചു കൊടുത്തു. അന്ന് വേണമെങ്കിൽ നമുക്ക് കാശ്മീർ നമ്മുടെ പേരിലേക്ക് ആക്കാമായിരുന്നു, അന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു. അന്ന് നെഹ്റു അല്ല പ്രധാനമന്ത്രിയെങ്കിലും കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവരുടെ നയം കാരണമാണ് ദേ അവിടെ 71 യുദ്ധത്തിൽ എന്ത് വേണേലും ചോദിച്ചു തരുന്നു നമുക്ക്. കാരണം 100,000 പട്ടാളക്കാർ ഇന്ത്യയിൽ തടവിൽ, അവരുടെ ലാഹോർ പോലുള്ള സ്ഥലങ്ങളെല്ലാം ഇന്ത്യൻ മിലിറ്ററിയുടെ അണ്ടറിൽ, അപ്പം നമുക്ക് വില പേശാമായിരുന്നു. പക്ഷേ നമ്മുടെ കോൺഗ്രസ്, ശരിക്കും കോൺഗ്രസ്സിനെ തന്നെ പറയണ്ടേ, ഒരു പ്രധാനമന്ത്രിനെയും പറയണ്ട, അവരുടെ നയം കാരണം, മെല്ലെപ്പോക്ക് പയ്യപ്പോക്ക് നയം കാരണം അവിടെയും മുടങ്ങി. നല്ലൊരവസരം, ഇനിയോ അതുപോലത്തെ ഒരു അവസരം ഇനി നമ്മുടെ ഇന്ത്യക്ക് കിട്ടില്ല. അന്നും കാശ്മീരിന് അപ്പോൾ അതിനെന്താ കാരണം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ബംഗ്ലാദേശിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്, ബംഗ്ലാദേശ് വിമോചിപ്പിക്കാൻ വേണ്ടി, അല്ലാതെ അതിൻ്റെ പേരിൽ നമ്മൾ കാശ്മീരിൽ ചെയ്യേണ്ട കാര്യമില്ല എന്ന്. കാര്യം ഉണ്ടായിരുന്നു, കാരണം കാശ്മീരിൻ്റെ ഫുൾ ആധാരം ഇരിക്കുന്നത് ഇന്ത്യയിലാണ്, പാകിസ്ഥാനിലല്ല. അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാനിൽ കൊടുത്താൽ പോരായിരുന്നു ഹരിസിംഗിന് പണ്ട്. അപ്പോൾ അതിന് ന്യായമില്ല, അതും കോൺഗ്രസിൻ്റെ തോൽവിയാണ് കേട്ടോ, കോൺഗ്രസിൻ്റെ തോൽവി. അതുപോട്ടെ, ടിബറ്റ് എന്ന, നമുക്ക് ചൈനയായിട്ട് അതിർത്തിയൊന്നുമില്ല, ടിബറ്റ് എന്ന രാജ്യമാണ് നമ്മുടെ. ടിബറ്റിനെ ചൈന ആക്രമിച്ചപ്പോൾ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിന്ന്. പാവം ബുദ്ധ സന്യാസികളുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് ടിബറ്റ്. നമ്മുടെ ഇന്ത്യ കയ്യും കെട്ടി നോക്കി നിന്നു. എന്താ കാര്യമെന്ന് വെച്ചാൽ, ടിബറ്റ് അവരുടെ കാര്യം അവരായിക്കോട്ടെ എന്ന്. അവസാനം ദലൈ ലാമ, അദ്ദേഹം അവിടെ നിന്ന് നാട് വിട്ട് നമ്മുടെ ഇന്ത്യയിൽ അഭയം തേടി വന്ന്. പക്ഷേ ഇവിടെ അഭയം കൊടുക്കണം, ആര് അഭയം ചോദിച്ചാൽ അതിൻ്റെ പേരിൽ അന്ന് ദലൈ ലാമക്ക് നമ്മൾ അഭയം കൊടുത്തു. അഭയം കൊടുത്തു കഴിഞ്ഞപ്പോഴും ചൈന ഫുൾ കയറി ടിബറ്റെല്ലാം പിടിച്ചെടുക്കി ഇന്ത്യൻ അതിർത്തി വരെ വന്ന്. അപ്പോൾ ചൈനക്ക് മനസ്സിലായി, ഇന്ത്യൻ നേതാക്കന്മാരൊക്കെ ഇത്രേ ഉള്ളൂ, നമ്മുടെ പവർ അവർക്ക് അറിയാമായിരുന്നു, ഇന്ത്യൻ സൈന്യത്തിൻ്റെ മാനസികമായ ശക്തി അറിയായിരുന്നു. എന്നിട്ടും നേതൃത്വത്തിൻ്റെ കഴിവില്ലായ്മ കൊണ്ട് അതിൻ്റെ ദലൈ ലാമേനെ നമ്മൾ അഭയം കൊടുത്തതിൻ്റെ പേരിൽ അവരോരോരോ കാരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും 62 യുദ്ധം ഉണ്ടാകാൻ ചെറിയ ചെറിയ കാരണങ്ങളായിരുന്നു. അതായത് ഒരു ഒരു ആട്ടിൻ കൂട്ടവും കുറച്ച് ചൈനീസ് പൗരൻ ടിബറ്റ് പൗരന്മാരും നമ്മുടെ ഇന്ത്യയിലേക്ക് അഭയം തേടി വന്നപ്പോൾ നമ്മൾ അവരെ അഭയം കൊടുത്തു. അഭയം കൊടുത്തു കഴിഞ്ഞപ്പോൾ ചൈന പറഞ്ഞു, ഇന്ത്യ ഞങ്ങളുടെ സമ്പത്ത്, കാലി സമ്പത്ത് കൊള്ളയടിച്ചു എന്നൊക്കെ പറഞ്ഞു വൻ പ്രചാരണവും സൈനികരെയൊക്കെ വിന്യസിക്കുകയൊക്കെ ചെയ്ത്. അന്ന് എന്തുകൊണ്ട് നമ്മൾ ചൈനക്കെതിരെ സൈന്യത്തിനെ വിന്യസിച്ചില്ല? ചൈനീസ് ആർമി ഒരു പ്രകോപനവും ഒന്നുമില്ലാതെ ഒരു ദിവസം ഇന്ത്യൻ സൈന്യത്തിന് നേരെ അടിച്ചു കയറി വരികയാണ് ചെയ്തത്. ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിട്ടും നമ്മുടെ ലഡാക്കിലുള്ള സൈനികരെയും ലഡാക്ക് ജനങ്ങളെയും അന്ന് കോൺഗ്രസ് കൈവെടിഞ്ഞു. അന്ന് പ്രതിരോധിക്കാമായിരുന്നു, എന്നിട്ടും പ്രതിരോധിച്ചില്ല. ശരിക്കും തമിഴ്നാടിൻ്റെ അത്രേ ഒരു സ്ഥലം നമ്മളന്ന് ചൈന പിടിച്ചടക്കി. അതും കോൺഗ്രസ് ഭരണത്തിൻ്റെ ഒരു കഴിവുകേട്. അല്ലാതെ ഇന്ത്യൻ സൈന്യത്തിന് കഴിവില്ല എന്നിട്ടൊന്നുമല്ല നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തത്. നമ്മുടെ നേതൃത്വം ഓർഡർ ഇട്ടാൽ മാത്രമേ ഇവർക്ക് അനങ്ങാൻ പറ്റുള്ളൂ. ശരിക്കും കേട്ടോ, തോക്കിൽ വെടിയുണ്ടില്ലാതെ മരിച്ചു കിടക്കുന്ന ഇന്ത്യൻ സൈനികരായിരുന്നു അവസാനം, മനസ്സിലായോ? കാരണം ആയുധങ്ങൾ പോലും, തോക്കിൽ വെടിയുണ്ട പോലും തീർന്നു പോയിട്ടാണ് എല്ലാ ഭടന്മാരും മരിച്ചേക്കണേ. അവർ നമ്മുടെ 10,000-30,000 സൈനികരെ കൊന്നളഞ്ഞു. അത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, അവിടെ നിന്നു, അത് ഒരു രേഖയായിട്ട് അവിടെ കിടന്നു. ബ്രിട്ടൻ പോയപ്പോൾ മക്മോഹൻ രേഖ എന്ന് പറഞ്ഞ ഒരു രേഖ നമുക്ക് രണ്ടുപേർക്കും വരച്ച് തന്നിട്ടാണ് പോയത്. അതായത് ഒരേ മലയെടുക്കും, ഫിംഗർ 1, ഫിംഗർ 2, ഫിംഗർ 3, ഫിംഗർ 4 എന്ന് പറഞ്ഞ ഓരോരോ മലകളാണ്. അതിൻ്റെ ഇന്നവശം എന്ന് പറഞ്ഞാൽ അവരൊരു മക്മോഹൻ രേഖ എന്നാണ് അതിനെ പറയണേ. അത് വരച്ച് തന്നിട്ട് പോയി. ചൈന ഇന്നേവരെ അത് അംഗീകരിച്ചിട്ടില്ല, അത് അംഗീകരിച്ചില്ല അന്ന്. അപ്പോൾ നമ്മുടെ നേതൃത്വം അത് നോക്കണമായിരുന്നു. ചൈന ചതിയൻ നമ്മളെ ചതിക്കുമെന്ന് അന്നേ നെഹ്റുവിന് അറിയാമായിരുന്നു. പക്ഷേ ഇന്ത്യ ചീനി ബായ് ബായ് എന്നൊരു മണ്ടൻ സിദ്ധാന്തം അവിടെ ഇറക്കിയിട്ട് പുള്ളി സമാധാനമായിട്ടിരുന്നു. ചൈന ഒരിക്കലും നമ്മളെ ആക്രമിക്കില്ല എന്നൊരു ഒരു ഒരു വിചാരമായിരുന്നു. പക്ഷേ ആ വിചാരം തിരുത്തിയപ്പോഴേക്കും നമ്മുടെ തമിഴ്നാടിൻ്റെ അത്രയുള്ള സ്ഥലം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അത് കഴിഞ്ഞ് 62 അതിനുശേഷം വീണ്ടും അവർ 65 നാദൂല ചോല എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും അവർ നമ്മുടെ അടിച്ചു കയറി. അന്നും ഞാൻ ആ ചരിത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ അന്നും ആർട്ടിലറി ഗണ്ണ് പോലുള്ള മലനിരകളിൽ വിന്യസിച്ചിരുന്ന അവർ ഡൽഹിയിലേക്ക് ഇതേണ് മെസ്സേജ് പറഞ്ഞു, ചൈനീസ് ആക്രമണം നടക്കണു, എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത്, അപ്പോൾ വെയിറ്റിംഗ് 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 എന്ന് പറഞ്ഞു നിന്ന്. അന്നൊരു ഒരു ഒരു കേണൽ ഉണ്ടായിരുന്നു, ഒരു കേണൽ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഈ സഹി കെട്ടിട്ട് ഈ
മിൽ ഇവിടെ ഡൽഹിയിൽ നിന്ന് ഓർഡർ വരാൻ വരാഞ്ഞിട്ട് സഖി കേട്ടിട്ട് അയാൾ ജീവൻ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് ഓർഡർ കൊടുത്താണ് ആർട്ടിലറി ഗൺ ടീമിന്. അങ്ങനെ ആർട്ടിലറി മറ്റേ മലമുകളിൽ നിന്ന് ചൈനീസ് സൈന്യത്തിനെ അടിച്ച് സൈന്യത്തിനെ ചൈനീസ് പട്ടാളക്കാരെ 7 കിലോമീറ്ററോളം അപ്പുറം അടിച്ചു. നമ്മുടെ പട്ടാളക്കാരെ കൊന്നതിൻ്റെ അത്രയും നമ്മൾ തിരിച്ചടിച്ച് കൊന്നുകളഞ്ഞു. ചൈന ഇന്നും പുറത്തു വിട്ടുള്ള എത്ര പേര് ചൈനയുടെ അന്ന് മരിച്ചു തോന്നുന്നു, ഒരു 7-8 കിലോമീറ്ററോളം അടിച്ച് ഓടിച്ചളഞ്ഞു. അതായത് മറ്റേ ഓടി ചൈനീസ് പടമാർ ഓടി അന്ന് പേടിച്ച് ചൈന. അതിൽ പിന്നെ ചൈന വന്നിട്ടില്ല. അപ്പം ചൈനക്കറിയാം മിലിറ്ററി പവറാണ്, പക്ഷേ നമ്മുടെ നേതൃത്വമാണ് കുഴപ്പം. അപ്പം വീക്കായ നേതൃത്വം ഉണ്ടെങ്കിൽ നമ്മളെ ഇനിയും ചൈന അടിച്ചു കയറും. ഇപ്പം അടിച്ചു കയറാത്തത് വീക്കല്ലാത്ത നേതൃത്വം ഉള്ളതുകൊണ്ടാണ്, അതായത് നരേന്ദ്രമോദിജി. ഓക്കെ, ശരിക്കും ചൈന നരേന്ദ്രമോദിനെയല്ല ബേസ് ചെയ്യണേ കേട്ടോ, അതായത് BJP ഗവൺമെൻറ്റിനാണ് ബേസ് ചെയ്യണേ. ഇവിടെ BJP ഭരിക്കുകയാണെങ്കിൽ ചൈന എന്നല്ല ഒരു രാജ്യവും ഇങ്ങോട്ട് വരില്ല. നേരെ മറിച്ച് കോൺഗ്രസ് ആണെങ്കിൽ, ശരിക്കും കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ മേജർ ചൈനീസ് ഭടന്മാരുടെ തൊഴുത് പിടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞൊരു വീഡിയോ വരെ ഇന്നുണ്ട്. പക്ഷേ കോൺഗ്രസും BJP തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, BJP ഭരണകാലത്ത് നമ്മുടെ മേജറെ ഒരുത്തൻ തള്ളിയപ്പോൾ അവൻ്റെ മൂക്കിടിച്ച് പരത്തുന്ന വീഡിയോ ഇന്ന് യൂട്യൂബിലും എല്ലായിടത്തും ഉണ്ട്. അതാണ് BJP ഗവൺമെൻറ്റും കോൺഗ്രസ് ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം. ഓപ്പറേഷൻ ജൂനിപ്പർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂട്ടാൻ്റെ അതിർത്തിയിൽ, ഭൂട്ടാനിലേക്കാണ് സൈന്യം കയറിയത്, നമ്മുടെ ഇന്ത്യൻ പ്രദേശത്തേക്കല്ല, ഭൂട്ടാൻ്റെ അതിർത്തി കയറിയിട്ട് അവിടെ റോഡ് വെട്ടി. അതായത് ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഇന്ത്യയുടെ സൈഡാണ്, ഭൂട്ടാൻ്റെ ചായത്തിൻ്റെ സൈഡ്. അവിടത്തേക്ക് വന്നപ്പോൾ ഓപ്പറേഷൻ ജൂനിപ്പർ എന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് മിലിറ്ററീനെ വിട്ടു. അവരുടെ സകല മറ്റേ പണി ആയുധങ്ങളും മറ്റേ റോഡ് പണിയണ എക്യൂപ്മെൻസും എല്ലാം പിടിച്ചെടുത്തിട്ട് അവിടെ ജൂനിപ്പർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പ്രത്യേകതരം മരമാണ്, അത് പറിച്ചാൽ പോരില്ല, മറ്റേ അത്ര പവർഫുള്ളുള്ള മരമാണ്. ആ മരത്തിൻ്റെ പേരിൽ പട്ടാളക്കാർ പുറകിൽ പോയിട്ട് കയ്യും കെട്ടി അങ്ങോട്ട് നിന്നു, നിരന്ന് അങ്ങോട്ട് നിന്നു നമ്മുടെ അതിർത്തിയിൽ. അവർ അതിൻ്റെ പുറകിലായിട്ട് ഗണ്ണ് പിടിച്ചിട്ട് ഒരു ടീം പുറകിലും നിരന്നു. അതോടുകൂടി ചൈനക്ക് മനസ്സിലായി ഇവന്മാർ പണി തരുമെന്ന്, കാരണം നേതൃത്വം ആ മൂടാണ്, മനസ്സിലായോ? അന്നും ചൈന എല്ലാ പണി ആയുധങ്ങൾ വരെ നമ്മളെ ഇന്ത്യൻ മിലിറ്ററി പിടിച്ചെടുത്ത് അതും കൊണ്ട് പോയി. ഇതാണ് നമ്മുടെ കോൺഗ്രസും BJP തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ഇന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചൈനയെന്നുള്ള ഓർഡറുകളാണ്, അതായത് ചൈന പറയും, അതാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഓർക്കണം 1962 ഇന്ത്യ ചൈന യുദ്ധം നടന്നപ്പോൾ ചൈനക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ആര്? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ഈ ചിന്തിച്ചു നോക്കി, കമ്മ്യൂണിസ്റ്റുകാരാരാ? നമ്മുടെ തന്നെ സഹോദരന്മാരാ, നമ്മുടെ ഇവിടെ പാരമ്പര്യമായിട്ട് ജീവിച്ച് വളർന്നിട്ട് എന്നിട്ട് ചെറിയൊരു കാലയളവിൽ ഒരു സിദ്ധാന്തം കിട്ടി, അതുമ്പോൾ പിടിച്ചു കിട്ടി സ്വന്തം രാജ്യത്തിന് ഒരവസ്ഥ വന്നപ്പോൾ, രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ രാജ്യത്തിനൊരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ട, തള്ളി പറയരുത്. പക്ഷേ തള്ളി പറഞ്ഞില്ല, പറഞ്ഞെന്ന് മാത്രമല്ല നമ്മുടെ ശത്രുവിൻ്റെ കൂടെ നിന്നു. അതായത് അവരുടെ മിലിറ്ററി കയറി വന്നാൽ ഇവരവർക്ക് സ്വാഗതം വിരിക്കുമായിരുന്നു, മനസ്സിലായോ? അപ്പം ഇതെന്തിൻ്റെ പേരിലായിരുന്നു? അധികാരത്തിൻ്റെ പേരിലാണോ അതോ മറ്റേ ഇവരുടെ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൻ്റെ പേരിലോ? ഇതാണോ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം, പെറ്റ രാജ്യത്തെ ഒറ്റിക്കൊടുക്കൽ? ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനൊരു പ്രശ്നം വന്നാൽ ഭാവിയിലായാലും ഇവിടെ പല പാർട്ടികളും എല്ലാം അധികാരത്തിലിരിക്കണം, പാർട്ടിയുടെ നേതാക്കന്മാർ കോടീശ്വരന്മാരും എല്ലാമാണ്. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കാനായിട്ട് നമ്മുടെ ഇന്ത്യ മരിക്കുന്നത് വരെ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പറ്റിയ ഒറ്റ വിഭാഗമോ ഈ ഇന്ത്യയിലുള്ളൂ. ഞാൻ പറയണല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നമ്മുടെ കൂടെ നിൽക്കും തോന്നുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് ഞാൻ പറയണ്ടല്ലോ, ഓൾറെഡി അവരെ തെളിയിച്ചെന്നാണ്, നിൽക്കില്ല. പിന്നെ ആര് നിൽക്കും ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ RSS എന്നൊരു പ്രസ്ഥാനം, അതായത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ മിലിറ്ററി കഴിഞ്ഞാൽ, ഞാനത് ഒരു ചാനലിൽ ജസ്റ്റ് കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരമുണ്ട്. ഇന്ത്യൻ മിലിറ്ററി കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യനെ സംരക്ഷിക്കാൻ ആകെ ഒരു സംഘടനയേ ഉള്ളൂ, RSS. അതുകൊണ്ടാണ് ചൈന നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരെ വെച്ച് എതിർക്കുന്നത്, എതിർപ്പിക്കുന്നതാണ്. ഫണ്ടും കാര്യങ്ങളും കിട്ടേണ്ടത് ഇവർക്ക്, അല്ലെങ്കിൽ പിന്നെ അവരിങ്ങനെ നിൽക്കുമോ? പറ്റ രാജ്യത്ത് തള്ളി പറയോ? BJP എന്ന ഗവൺമെൻറ്റിനെ ചൈനക്കല്ല പാകിസ്ഥാനല്ല എല്ലാവർക്കും പേടിയാണ്.
ഇന്ദിരാഗാന്ധി ആണവ ബോംബ് പൊട്ടിച്ചു, ദേ കടക്കണ ചട്ടിയെങ്കിലും. അമേരിക്ക ഉപരോധം, ബ്രിട്ടൻ ഉപരോധം, യൂറോപ്യൻ യൂണിയൻ ഉപരോധം, എല്ലാ ഉപരോധം വന്ന് പട്ടിണിയായി പോയി. അവസാനം നമുക്ക് മറ്റേ ഗോതമ്പും അതൊക്കെ അവർ തന്ന് അങ്ങനെ സഹായിച്ച്, അത് പോട്ടെ. അത് കഴിഞ്ഞ് പേടിച്ചു പോയി, വീണ്ടും ആണവ നമ്മുടെ മിസൈലുകളും ഇതൊന്നും നമുക്ക് ആണവ ആയുധം പരീക്ഷിക്കാൻ പറ്റിയില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആണ് സ്മൈലിംഗ് ബുദ്ധ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പൊക്രാനെല്ലാം അങ്ങോട്ട് പൊട്ടിച്ചു. അതാണ് പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം. കോൺഗ്രസിൻ്റെ സ്ഥാനത്ത് ബി ജെ പി ആണ് സ്വാതന്ത്ര്യാനന്തരം ഈ ഇന്ത്യ ഭരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് കാശ്മീരും ലഡാക്കും എല്ലാം നമ്മുടെ സ്വന്തം തന്നെ, നമ്മുടെ ഭൂപടമില്ലേ, അത് അങ്ങനെ തന്നെ ഇവിടെ ഉണ്ടായേനെ. അല്ലാതെ ഈ കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ നേതാക്കന്മാർക്ക് ഇതിനൊന്നും ആവശ്യമില്ല, റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം രാജ്യത്തിന് വേണ്ടി എന്ത് രാജ്യം, അവരുടെ കുടുംബവും എല്ലാം തലമുറകളും എല്ലാം സേഫാണ്, പിന്നെ എന്ത് റിസ്ക് എടുക്കാൻ. പക്ഷേ ഇന്നത്തെ ഒരു കാര്യം നോക്കി, നരേന്ദ്രമോദി അങ്ങനെയല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിക്ക് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് മറ്റേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റയക്കണ്, ഇത് അത് റെയിൽവേ വിൽക്കണ്, മറ്റേ വിമാനത്താവളം വിൽക്കണ്, അദാനിക്ക് മറ്റേ ഇത് കൊടുക്കണ്. എന്താ അദാനി ഇന്ത്യക്കാരനല്ലേ? അന്ന് നമുക്ക് മറ്റേ അമേരിക്കൻ കമ്പനിക്കും ചൈനീസ് കമ്പനിക്കും കൊട്ടേഷൻ കൊടുക്കാം. ഈ അംബാനിനെ കുറ്റം പറയണവർ, അംബാനി എത്ര കാശ് ഉണ്ടാക്കിയാലും ഇന്ത്യക്ക് കൊള്ളാം, കോടീശ്വരനാണ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറ്റം പറയണ എന്തിനാ? അംബാനി അദാനിയെ പോലെ മറ്റേ ലക്ഷക്കണക്കിന് ആൾക്കാർ അമേരിക്ക ചൈന പോലുള്ള രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ജനങ്ങൾ, അതുകൊണ്ട് അവർ സമ്പന്ന രാജ്യമായി, സമ്പന്നതയിൽ നിന്ന് സമ്പന്നതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരാൾ ഇച്ചിരി കാശുണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മുതലാളിയായി, അല്ലെങ്കിൽ ഒരു സെറ്റപ്പായി കഴിഞ്ഞാൽ അവനാ ഇപ്പോൾ ജിയോ ഒക്കെ ബഹിഷ്കരിക്കാനൊക്കെ പറഞ്ഞു, എന്നിട്ട് മറ്റേ വോഡഫോണൊക്കെ മറ്റേ ഇംഗ്ലണ്ടിൻ്റെ അവൻ്റെ മറ്റേ അവനവിനൊക്കെ കാശ് കൊടുക്കുക. ചൈനയിൽ ശരിക്കും ഫേസ്ബുക്കും വാട്സപ്പും ഒന്നുമില്ല, കാരണം അവരുടെ പൈസ ഒരു പുറത്ത് അവർ കൊടുക്കില്ല, അവരുടെ നാട്ടിൽ തന്നെ വേണം, അതാണ് അവരുടെ പോളിസി. അതൊന്ന് കണ്ടുപിടിക്കണ്ടേ നമ്മൾ. നമ്മളിഞ്ഞ് പോട്ടെ വാട്സപ്പ് ഇതൊക്കെ ഉപയോഗിക്കുക, നമ്മുടെ സ്വന്തം നാട്ടിൽ നമ്മുടെ ഇന്ത്യക്ക് ഒരു ഗുണം ചെയ്യണം. നമ്മുടെ ഈ അംബാനി അങ്ങനെയുള്ളവരൊക്കെ എന്താ പ്രോത്സാഹിപ്പിച്ച, എന്താ കുഴപ്പമെന്നാണ് ഞാൻ പറയണേ. ഈ പറഞ്ഞ റെയിൽവേയും എയർപോർട്ടൊക്കെ വിറ്റിട്ട് നരേന്ദ്രമോദിക്ക് ആർക്ക് കൊടുക്കാനാ? പുള്ളിക്ക് പരമ്പരയോ ഓരോ ഒന്നുമില്ല, പുള്ളി രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. അദ്ദേഹം ഇന്ന് വരെ ലീവ് പോലും എടുക്കാണ്ട് കാലത്തെ വെളുപ്പിനെ എഴുന്നേറ്റ് യോഗ ചെയ്ത് വീണ്ടും രാജ്യത്തിൻ്റെ ചിന്ത മാത്രം തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങേരെയാണ് എല്ലാവരും കൂടിയും വളഞ്ഞിട്ട് കുറ്റം പറയുന്നത്. അതൊക്കെ പോട്ടെ, 370 അനുച്ഛേദം ഇവിടെ റദ്ദാക്കി, എന്തിനു അങ്കോർന്ന് വിടാം? അതായത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കാശ്മീർ വേറെ പതാകയും വേറെ നിയമങ്ങളും, അവിടെ നമുക്ക് ഒരു ഇന്ത്യക്കാർക്ക് സ്ഥലമൊന്നും മേടിക്കാൻ പാടില്ല, അവിടെ ഒരു പെണ്ണിനെ നമുക്ക് കെട്ടാനൊന്നും കല്യാണം കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ അതെല്ലാം എടുത്തു കളഞ്ഞ് ശരിക്കും കേരള എങ്ങനെയാണ്, അതേമാതിരി തന്നെ നമ്മുടെ കയ്യിലുള്ള കാശ്മീരിനെ ആക്കി, ഇപ്പോൾ എന്ത് ബഹളം ഇരുന്ന് ഇവിടെ. അതുപോട്ടെ, നമ്മുടെ ഈ പുതിയതായിട്ട് കോൺഗ്രസിൻ്റെ ഒരു ആളിറങ്ങി രാഹുൽ ഗാന്ധി അതിനെതിരെ അഘോരാത്രം പ്രവർത്തിച്ചെന്നുള്ള. പക്ഷേ നിങ്ങൾ കേൾക്കണ ആരെങ്കിലും ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോടോ കമ്മ്യൂണിസ്റ്റുകാരനോടോ ജസ്റ്റ് ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഈ 370 വകുപ്പ് എടുത്തു കളഞ്ഞപ്പോൾ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എതിർത്തേ എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം തരുമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാണ്. ഈ രാഹുൽ ഗാന്ധിനെ നേരിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചേനെ, പിന്നെ ട്വീറ്റൊക്കെ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് എതിർക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ബി ജെ പി മാത്രമേ അതിനെ കൂടെ നിന്നുള്ളൂ, ബാക്കി എല്ലാ പാർട്ടിക്കാരും എതിർത്ത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇന്ത്യക്ക് ഒരാപത്ത് വന്നാൽ ഈ എന്ന് എതിർത്തില്ലേ, നോട്ട് നിരോധനം എതിർത്തവർ, 375 വകുപ്പെടുത്ത് കളഞ്ഞത് എതിർത്തവർ, അവരെന്നും ഇന്ത്യനെ എതിർക്കും. ഒരവസരം വന്നാൽ നമ്മളെ ഒറ്റിക്കൊടുക്കും.